മർക്കോസ് 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ശിഷ്യത്വത്തെ കുറിച്ചുള്ള അവസാന വാക്യമാണിത്. അതായത് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിന്റെ പ്രതിഫലം, 1-ാമത്തെ പ്രതിഫലം, കർത്താവ് സമ്മാനം കൊണ്ടുതരും. 2-ാമത് അത് വരാനുള്ള കാലത്തുള്ള പ്രതിഫലമാണ്. ഇപ്പോൾ ഒരു പ്രതിഫലമുണ്ട്, എന്താണെന്നറിയോ? പവർ ഓഫ് ദ കിങ്ഡം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ദൈവരാജ്യത്തിന്റെ ശക്തി കാണാൻ പറ്റും. മനസ്സിലായി? ഈ ശിഷ്യത്വത്തിന്റെ വഴിയെ യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോ ഈ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ്, എന്നാണ് വാക്യത്തിന്റെ അർത്ഥം, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കാത്ത ചിലർ ഇവിടെയുണ്ടെന്ന് പറയുന്നത്, ഈ ശിഷ്യനാവാൻ, ഇഫ് യു ആർ പ്രിപ്പയർഡ്, ഇഫ് യു ഹാവ് ടേക്കൺ എ വെരി പോസിറ്റീവ് ഡിസിഷൻ ടു ബി എ ഡിസൈപ്പിൾ, ദിസ് ഈസ് ദ പ്രോമിസ്, യു വിൽ സീ ബിഫോർ യുവർ ഡെത്ത് ദ പവർ ഓഫ് ദ കിങ്ഡം ഡിസെൻഡിങ്. എന്താണ് ദൈവരാജ്യത്തിന്റെ ശക്തി? രണ്ട് കാര്യമാണ്. ഒന്ന്, ഉത്ഥിതനായ യേശു. യേശു ഉത്ഥാനം ചെയ്തത് നീ കാണും മരിക്കുന്നതിന് മുമ്പ്. ഞാൻ ഈ പറഞ്ഞെല്ലാം സത്യമാണെന്ന് അന്ന് മനസ്സിലാവും. 2, പന്തക്കുസ്ത, പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വരുന്നതും ഈ ശിഷ്യന്മാർ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണും. അതാണ് ദൈവരാജ്യം. ശിഷ്യത്വത്തിന്റെ വഴിയെ പോകുന്നവർ രണ്ട് കാര്യങ്ങൾ കാണും. ശ്രദ്ധിച്ചേ, ഒന്ന്, ഉത്ഥിതനായ യേശുവിനെ ജീവനോടെ നമ്മുടെ വഴികളിൽ കാണാൻ പറ്റും. കർത്താവ് ജീവനോടുണ്ടെന്ന് നമുക്ക് ഈച്ച് ആൻഡ് എവറി മോമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 2, ഹോളി സ്പിരിറ്റിന്റെ പവർ എന്താണെന്ന് മനസ്സിലാവും. അതാർക്കെ മനസ്സിലാവൂ? ഡിസൈപ്പിൾസിന്. നമുക്ക് കുറേ ജിംനാസ്റ്റിക്സ് ഒക്കെ കാണിച്ച് കർത്താവ് അത് അത് എന്നൊക്കെ പറയാം, പക്ഷേ ശരിക്കുള്ള ഈശോയുടെ രാജ്യത്തിൻ്റെ പവർ, ഉത്ഥാനത്തിൻ്റെ പവർ, പരിശുദ്ധാത്മാവിൻ്റെ പവർ അതാർക്കെ മനസ്സിലാവുന്നതെന്ന് അറിയാമോ? ശിഷ്യന്മാർക്ക് മനസ്സിലാവും.